Hi friends, welcome back to my channel. In our breakfast recipe, na breakfast ite matralla, namke dinner ite idarak. Inte amme inda karlla, aap. Sadharna appo inda kamma cherkunna valle, yeast inda cherkaate na ide inda kanna. Yeast cherkaade na, nalla soft inda, nalla aduviruun chi. Avan namke thengne inda kude. Ide na ite oru paathrathile ki 2 veliy glass pachchari idarak. ഇത് നാലിയുടെ അളവാണ്. എന്നിട്ട് ഇതിലേക്ക് 2 പൊടി ഉഴുന്ന് ചേർത്ത് വെക്കുക. രണ്ട് പിടി പൊന്നിയരി, ഇനി ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചൊരു 3-4 പ്രാവശ്യം കഴുകി. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇപ്പോൾ അരി നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ കരണ്ടി ചോറ് ചേർത്ത് കൊടുക്കാം. പൊന്നിയരി ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് പൊന്നിയരിയൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അരി കുതിരാനിരുന്ന സമയം ഒരു പിടി അരി ഇട്ടിട്ട് കഞ്ഞിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മതിയാവും. ഇനി വെള്ളച്ചോറ് ചേർക്കുകയാണെങ്കിൽ മാവ് നല്ലപോലെ പൊളിച്ചു പൊങ്ങി ആപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നെങ്കിൽ ഒന്നിച്ച് അരച്ചെടുത്താൽ മതിയാവും. മിക്സിയിലാവുമ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടി വരും. നമ്മൾ ഈ കുതിരാൻ വെച്ച വെള്ളം ഒഴിച്ച് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ അരി മുഴുവൻ അരച്ചെടുത്തു കഴിഞ്ഞു. ഇനി ആ മിക്സി ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മാവിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ കൊണ്ടാണ് കുഴയ്ക്കുന്നത്, ഉപ്പ് ചേർക്കാതെയാണ് കുഴയ്ക്കുന്നത്. നമ്മൾ എപ്പോഴാണ് ആപ്പം ചുടുന്നത് അപ്പം മാത്രമേ ഉപ്പ് ചേർക്കുന്നു. അപ്പം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഈ അടിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും ഇതാണ് നല്ലത്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു 8 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇത് മൂടി മാറ്റി വെക്കുക. നമ്മൾ ഈ അടിച്ചെടുത്ത് കഴിഞ്ഞ് ഒരു ബൗളിലാക്കി മാറ്റി വെക്കാം. ഇപ്പൊ രാവിലെയുടെ സമയം നമുക്ക് ഈ ബൗളൊക്കെ എടുത്തുകൊണ്ട് ഒരു വലിയ കരണ്ടി കൊണ്ട് മാവിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സാധാരണ 2 ദിവസത്തേക്ക് ചേർത്തിയാണ് അരി ഇടാറ്. അപ്പൊ 1 ദിവസം ആപ്പം ഉണ്ടാക്കിയ പിറ്റേ ദിവസം കുഴിയപ്പം അല്ലെങ്കിൽ ഊത്തപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു അളവെടുക്കുകയാണെങ്കിൽ 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിക്ക് 2 നേരം ഉപയോഗിക്കാനുള്ള അളവ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ പകുതി എടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ബാക്കി പകുതിയിലാണ് നമ്മൾ ആപ്പം ചെയ്യുന്നത്. ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ എടുത്ത് വായിച്ച മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അയവ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് മാറ്റി വെച്ചില്ലേ ആ വെള്ളം കുറച്ചൊഴിച്ച് ഇതിന് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഞാനിവിടെ ഒരു ആപ്പച്ചട്ടി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് മാവ് കൊരിയിച്ച് ഇതിന് ഒന്ന് ചുഴറ്റെടുക്കുക. 1 പ്രാവശ്യം ചുഴറ്റാവും. മേലേക്ക് മേലെ ചുഴറ്റി വെച്ചാൽ ആര് കറക്റ്റായിട്ട് വരില്ല. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതേപോലെ തന്നെ ആപ്പം അപ്പോൾ ഇന്നത്തേക്കുള്ള ആപ്പൊക്കെ ചുട്ടു കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
പിന്നെ ഞാൻ ഈ ആപ്പത്തിനോടൊപ്പം സെർവ് ചെയ്യുന്ന വെജിറ്റബിൾ ഇഷ്ടമാണ്. അതിൻ്റെ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.